ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖം ദശകങ്ങൾക്ക് മുമ്പ് കസാന്തിസാക്കിസിന്റെ പുസ്തകം തർജ്ജം ചെയ്ത സ്വാമതത്തിന്റെ ഊർജസ്വലമായ മുഖമാണ്. ജീവിതത്തിലെ അനുഭവങ്ങളിലും ചിന്തയിലും ചുട്ടുകൊള്ളുന്ന ഒരു വ്യക്തി യേശുവിന്റെ ജീവിതത്തെ മലയാളത്തിലേക്ക് പുനരാവിഷ്കരിക്കുക, കസാന്തിസാക്കിസിന്റെ ഭാവനയെ മലയാളീകരിക്കുക എന്നുള്ള വിസ്മയം കണ്ടതാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് കാവ്യാത്മകമായ ഭാവനകളും ഭ്രമങ്ങളും ചരിത്രത്തിന് വഴിമാറുന്നു. ചരിത്രത്തിന്റെ നിശ്ചിതമായ ഒരു വിചാര മാതൃക സ്വീകരിച്ചുകൊണ്ട് യേശുചരിതത്തെ പുനരാഖ്യാനം ചെയ്യാൻ സ്വാമതത്തിൻ പരിശ്രമിക്കുകയാണ്. തികച്ചും ആദരണീയമാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആ പുസ്തകത്തിലെ ചരിത്രധാരകളെ പിന്തുടരും. യേശുചരിതം പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് ചരിത്ര വസ്തുതകളായി വിശകലനം ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ടെങ്കിലും ലോകത്തിൽ ഈ യേശുജ്ഞാനം സ്വാധീനം ചെലുത്തിയത് ചരിത്രമായിട്ടാണോ മിത്തായിട്ടാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യേശുചരിതം ലോകത്തിൽ സ്വാധീനം ചെലുത്തിയതും ചെലുത്തിക്കൊണ്ടിരിക്കുന്നതും ഒരു മിത്ത്, ഒരു പുരാണം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടാണ് യേശുവിനെ മനസ്സിലാക്കുന്നതിൽ ഇത്രയേറെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിലവിലുള്ളത്. യേശുവിനെ കിരാതനായ ഒരു ഏകാധിപതിയുടെ ചിത്രീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ നിത്യേന കാണുന്നുണ്ട്. മറ്റൊരു വശത്ത് ആളുകൾ യേശുവിനെ ഒരു വിമോചകനായി കാണുന്നു. ഈ വിമോചകനായി കാണുന്നതിൽ തന്നെ രണ്ടു തരം ആൾക്കാരുണ്ട്. ഒരു കൂട്ടർ വിമോചകനായി കാണുന്നത് പൗര ജീവിതത്തിലെ വിമോചനമായ നിയോഗം യേശു ഏറ്റെടുക്കും എന്നുള്ള ഒരു സങ്കല്പം. ഇതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലും ഉണ്ടായി. പൗലോസിന്റെ കാഴ്ചപ്പാടും മറ്റുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ യേശു ഭൗതികമായ ഒരു വിമോചനം നൽകുമെന്നവർ കരുതി തീവ്രവാദങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ അങ്ങനെ കരുതിയിരുന്നു. എന്നാൽ ഒരു 10 നൂറ്റാണ്ട് കൊണ്ട് അല്ലെങ്കിൽ 4-5 നൂറ്റാണ്ട് കൊണ്ട് ഇത് മെരുക്കിയെടുക്കപ്പെട്ടു ഈ ചിന്ത. ഈ വിമോചനത്തിന് പുതിയ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടുകയും ആളുകളെ മെരുക്കുന്നതിനുള്ള ഒരു സംഹിതയായി, നടപ്പ് പദ്ധതിയായി യേശു വിചാരം, യേശു ജ്ഞാനം രൂപപ്പെടുകയും ചെയ്തു. 500 വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്ത് ഒരു വിസ്മയം എന്ന വണ്ണം യൂറോപ്പിന്റെ ഹൃദയത്തിൽ തന്നെ പുതിയൊരു ചിന്ത ഉറവം കൊണ്ടു. അതാണ് മത നവീകരണം എന്നറിയപ്പെടുന്നത്, റിഫർമേഷൻ എന്നറിയപ്പെടുന്നത്. റിഫർമേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, റിഫർമേഷന്റെ ദാർശനികമായ സൂചനകൾ അത് ലോകത്തിന് വലിയ സംഭാവനകൾ നൽകി. മറിച്ച് പുതിയ സഭകൾ ഉണ്ടായത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് സഭ ക്രൈസ്തവ സഭയുടെ ചരിത്രം അറിയാവുന്നവരാണെന്ന് കരുതിയാണ് ഞാൻ ചുരുക്കി പറയും. എങ്കിലും 1-2 സൂചനകൾ പറയട്ടെ. യൂറോപ്പിനെ മുഴുവൻ കീഴടക്കി നിന്നിരുന്ന ക്രൈസ്തവ സഭയിൽ നിഷേധത്തിന്റെ വിപ്ലവം ആരംഭിക്കുന്നത് മാർട്ടിൻ ലൂതറുടെ കാലത്തോടുകൂടിയാണ്. 1517 എന്ന് പറഞ്ഞാൽ കൃത്യം 500 വർഷം മുൻപാണ് വിറ്റൻബർഗ് ദേവാലയത്തിന്റെ കവാടത്തിൽ 96 പ്രമേയങ്ങൾ എഴുതി പതിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വൈദികൻ ഇറങ്ങിത്തിരിച്ചത്, സന്യാസി ഇറങ്ങിത്തിരിച്ചത്. മാർപ്പാപ്പയുടെ ആദ്യത്തെ പ്രതികരണം, അയാളെ കണ്ടമാനം വീഞ്ഞു കുടിച്ചിട്ടുണ്ടായ ലഹരിയാണ്, കള്ളിറങ്ങുമ്പോൾ മര്യാദയായിക്കൊള്ളുന്നതായിരുന്നു. കള്ളിറങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മര്യാദയായില്ല. യൂറോപ്പിൽ വലിയ സാമൂഹ്യ ചലനങ്ങൾ ഉണ്ടായി. അപ്പോൾ പിന്നെ പുതിയ ചിന്ത വന്നു. മാർട്ടിൻ ലൂതർ ഇതിനോടകം വിവാഹം ചെയ്തിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇയാൾക്ക് കാമവെറിയാണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അവിടെയും പ്രശ്നം തീർന്നില്ല. അനേകം ചിന്തകന്മാർ, സന്യാസികൾ, ജീവിതവിശുദ്ധി കൊണ്ട് യൂറോപ്പിന്റെ ആദരം നേടിയവർ മാർട്ടിൻ ലൂതറുടെ കൂടെ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി യൂറോപ്പിൽ വലിയ കോഴിലൊക്കെ ഉണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ നവീകരണം കൊണ്ടല്ലാതെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലെന്ന് ബോധ്യം വരികയും കൗണ്ടർ റിഫർമേഷൻ ഉണ്ടാവുകയും റിഫർമേഷനും കൗണ്ടർ റിഫർമേഷനും ചേർന്ന് യൂറോപ്പിന്റെ ആശയമണ്ഡലത്തെയും ജീവിത മണ്ഡലങ്ങളെയും സ്വാധീനിച്ചു. മറ്റെന്തിനുപരി ആശയമണ്ഡലത്തെ അത് സ്വാധീനിച്ചു. ഈ ആശയമണ്ഡലത്തെ സ്വാധീനിച്ച ക്രിസ്തു യേശു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്വാമിദത്തൻ സാറിന്റെ ഈ പുസ്തകത്തിൽ കാണുന്ന യേശുവല്ല,
മറിച്ച് ഒരു പുരാണ പുരുഷനായ യേശുവാണ്. ചെറിയൊരു കാര്യം ഞാൻ പറയാം, എന്താണ് മോചനം എന്നുള്ളതിനെ കുറിച്ച് പുതിയൊരു സങ്കല്പം യൂറോപ്പിനുണ്ടായി. മോചനമാണ് ഫെയ്ത്ത്, സാൽവേഷൻ ബൈ ഫെയ്ത്ത്. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വിശ്വസിക്കൂ, വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. ഇത് ഒരു ഇരുതല വാൾ പോലെയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, കർമ്മത്തിൽ നിന്നുള്ള ഒരു അകലം. അതുവരെ പറഞ്ഞിരുന്നത് നിങ്ങൾ പോയി ദണ്ഡവിമോചനത്തിന് ഫീസ് അടയ്ക്കുക, ദണ്ഡവിമോചനം ലഭിക്കുക, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വർഗരാജ്യം കൈവശപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മറുപദ്ധതി, വിശ്വസിക്കുക, വിശ്വാസത്താൽ മോചനമുണ്ട്. ഇത് ഉപരിതലത്തിൽ കേൾക്കുമ്പോൾ വളരെ സരളമെന്ന് തോന്നുന്ന രീതിയിൽ യൂറോപ്പിൽ ധാരാളം ആളുകൾ സ്വീകരിച്ചെങ്കിലും താത്വികമായി ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ ആശയമാണ് യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യന്റെ രൂപീകരണത്തിന് നിമിത്തമായി തീർന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലെയും ദാർശനികന്മാരെ പരിഗണിക്കുമ്പോൾ, യൂറോപ്പിലെ അകമ്പനെ പോലെയുള്ള ആളുകളെ പരിഗണിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരൊക്കെ കൂടെ കൂടെ യേശു ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോവുകയും ബൈബിളിലെ പരാമർശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ചരിത്ര വസ്തുതകൾ എന്നതിനേക്കാൾ കൂടുതൽ പുരാണ പ്രമേയങ്ങൾ എന്നുള്ള നിലയിലാണ് അവര് യേശു സംഭവത്തിലെ ഘടകങ്ങളെ കാണുന്നത്. ഇതിന്റെ ഗുണദോഷങ്ങളെ താരതമ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ വ്യത്യാസം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചരിത്ര പദ്ധതി വളരെ നിഷ്കൃഷ്ടമായി പിന്തുടരുകയാണ് സമൂഹത്തിൽ സാർ ചെയ്യുന്നത്. വളരെയേറെ വായിക്കുകയും വളരെയേറെ കാര്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം തന്റെ ഓരോ വാക്യവും എഴുതുന്നത്. ഇത്ര കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ചുരുക്കമാണ്. അക്കാര്യത്തിൽ മലയാളത്തിനും ക്രിസ്തുവിനും ലഭിച്ച അനുഗ്രഹമാണ് സമൂഹത്തിന്റെ ഈ പരിശ്രമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക, യേശുവിന്റെ സാന്നിധ്യം സമകാലിക ലോകത്തുണ്ടെങ്കിൽ അത് യേശു എന്ന ചരിത്ര പുരുഷന്റെ സാന്നിധ്യത്തെക്കാൾ യേശു എന്ന പുരാണ പുരുഷന്റെ സാന്നിധ്യമാണ്. പുരാണ പുരുഷന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വലിയ പങ്കുണ്ടതാണ് പ്രശ്നം. ഒരു പുരാണം രൂപപ്പെടുത്തുന്ന ഒരു സമൂഹമാണ്. സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനാണ് നമ്മൾ പുതിയ പുരാണങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ യേശുദാസ് സാറ് കോട്ടയത്ത് CSI സഭ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് എനിക്കറിഞ്ഞുകൂടാ. ചെട്ടിത്തെരുവിന്റെ ദിശതാബ്ദി, റൈറ്റ്. മനോഹരമായ ഒരു സാധനമാണ്. എന്താണ് കൗണ്ടർ നറേറ്റീവ് എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ഇങ്ങനെ ക്രിസ്തു സമൂഹ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ഓരോ ചരിത്ര സംഭവത്തെയും കൗണ്ടർ നറേറ്റീവ്സിലൂടെ വളർത്തി വളർത്തി കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ക്രൈസ്തവ സഭയുടെ രേഖാനിഷ്ഠമായ ചരിത്രം പരിശോധിക്കുന്നവർ ഈ ഒരു ആഖ്യാന തന്ത്രത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ചരിത്രവും പുരാണവും തമ്മിൽ വേർതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഏകപക്ഷീയത കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല. ഫരിസേയതയെ കുറിച്ച് നമ്മൾ കൂടെ കൂടെ പറയാറുണ്ട്. ഈ ഫരിസേയത ഇന്ന് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ധാരാളം കാര്യങ്ങൾ വാചാലമായി സംസാരിക്കുകയും കർമ്മങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഫരിസേയത ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ എങ്ങനെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമകാലിക സമൂഹത്തിൽ എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ആഴം വർദ്ധിക്കുകയും. ഇത്രയെല്ലാം ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ യേശുവിനെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ്. യേശുവിനെ നമുക്ക് ഒരു സഭാവിജ്ഞാനീയത്തിലോ ചരിത്ര മുഹൂർത്തത്തിലോ തളച്ചിടാൻ സാധ്യമല്ല. യേശു നമ്മുടെ ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും ആവേശങ്ങളുടെയും ഉത്കണ്ഠകളുടെയും മൂർത്തിയായി പ്രത്യക്ഷപ്പെടുന്ന ചരിത്ര സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കേരളവും ലോകവും ഒക്കെ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നാം നേരിടുന്ന പ്രതിസന്ധി ആവശ്യപ്പെടുന്ന ക്രിസ്തു, ആ ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. ചരിത്രം കൊണ്ട് മാത്രം നമുക്കതിന് ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ആ സംശയം സ്വാമത്തിനോടുള്ള മുൻപ് തന്നെ പ്രകടമാക്കിയിട്ടു. പുസ്തകത്തിൽ ഞാൻ അതിൻ്റെ ആമുഖം എഴുതിയപ്പോൾ ചെറിയൊരു സൂചന എഴുതിയിട്ടുണ്ട്. നിശ്ചയമായ അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകും, എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് പ്രതികരണം ഉണ്ടാകും. ഇങ്ങനെ നമുക്കതൊരു ചർച്ചയായി വികസിപ്പിക്കാൻ സാധിച്ച് നന്നായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.